ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും ടീച്ചറിന് ഉറക്കെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ആ ഗുഡ് മോർണിംഗ്. എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചിരിക്കുകയാണല്ലേ. വിവിധ തരത്തിലുള്ള ആഹാരങ്ങളാണ് എല്ലാവരും കഴിച്ചിരിക്കുന്നത്. ഏ ടീച്ചർ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് നമുക്കത് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്ന് ടീച്ചർ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. ഏതൊക്കെ ആഹാരങ്ങളാണെന്ന് ടീച്ചർ പരിചയപ്പെടുത്താം. ദേ ഇതെന്താണെന്നോ? നെല്ല്. അടുത്തതേ അരി, ഗോതമ്പ്, റാഗി, ചോളം. ഇവയൊക്കെ നമ്മൾ എന്തിനാ കഴിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിന് നല്ല ശക്തി കിട്ടാനാണ്. നമുക്ക് ഓടാനും ചാടാനും ഒക്കെ നല്ല ശക്തി വേണ്ടേ. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത്. അടുത്തതേ ഇതെന്താന്ന് നോക്കിയേ. മരിച്ചീനി, ചേന, ചേമ്പുകിഴങ്ങ്, മധുരക്കിഴങ്ങ്, ഇതെല്ലാം എന്തിനാന്നോ? ഇതും നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം കിട്ടാനാണ് നമ്മൾ കഴിക്കുന്നത്. ഇതെല്ലാം കൂടി അമ്മ ചേന അവിയൽ വെച്ചൊക്കെ തരല്ലേ, അതിലിതേ ഈ ചേന കാണും. പിന്നെ സാമ്പാറില്ല ഇതിട്ട് കഴിക്കുന്നത്. ചേമ്പും കിഴങ്ങിട്ടാ സാമ്പാർ വയ്ക്കുന്നത്. അതൊക്കെ കഴിക്കാറുണ്ടല്ലേ. അപ്പം നമുക്ക് ഓടാനും ചാടാനും ഒക്കെ നല്ല ശക്തി കിട്ടും അല്ലേ മക്കളെ. ദേ അടുത്തതേ ഇതെന്തായിരിക്കുന്നത്? ഇതെന്താണ്? എല്ലാവർക്കും ഇഷ്ടമല്ലേ മുട്ട. പിന്നെയോ ചിക്കനാണല്ലേ, എല്ലാവർക്കും ഇഷ്ടമുള്ള ചിക്കനാണ്. അടുത്തതേ മീന്. പിന്നെ ഇതോ നെയ്. പിന്നതേ പാലും ഉണ്ടല്ലേ, എല്ലാവരും പാല് കുടിക്കാറില്ലേ. ആ കുടിക്കുമല്ലേ എൻ്റെ മക്കള്. ദേ അടുത്തെന്താ? നട്ട്സ് ആണല്ലേ. എന്തൊക്കെയാ? ബദാം പരിപ്പ്, കശുവണ്ടി പരിപ്പ്, പിന്നെയോ കപ്പലണ്ടി. ഇതും നമ്മൾ കഴിക്കാറുണ്ടല്ലേ. ഇതെല്ലാം കൂടി നമ്മൾ എന്തിനാ കഴിക്കുന്നത്? നമുക്ക് വളർച്ച കിട്ടാനാണ്. എന്തിനാ മക്കളെ ഇതൊക്കെ കഴിക്കുന്നത്? വളർച്ച കിട്ടാനാണല്ലേ. നേരത്തെ എന്താ ടീച്ചർ പറഞ്ഞേ? നല്ല ആരോഗ്യം കിട്ടാനുള്ളതാണ് ഇത്തരം ആഹാരങ്ങൾ. ദേ ഇതൊക്കെ എന്തിനാ? നല്ല വളർച്ച കിട്ടാനാണല്ലേ. അടുത്തത് എന്താണ്? ആ ഇലക്കറികളാണല്ലേ. ഇലക്കറികൾ നമ്മൾ എന്തിനാ കഴിക്കുന്നത്? എന്തിനെന്നാ പറഞ്ഞത് ടീച്ചറ്? എന്തിനാണെന്നോ? നമുക്ക് രോഗങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കഴിക്കുന്നത്? ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നത് ഇല്ലേ. എല്ലാവരുടെ വീട്ടിലെ ഇത്തരം പഴങ്ങളില്ലേ. എല്ലാവരും ദിവസവും ഒരു പഴമെങ്കിലും കഴിക്കുമല്ലോ. അതുപോലെ ധാരാളം വെള്ളം കുടിക്കുകയും വേണം. എല്ലാവരും വെള്ളം കുടിക്കില്ലേ. പഴവർഗ്ഗങ്ങൾ എങ്ങനെയാ? ജ്യൂസാക്കിയും കുടിക്കാം, പിന്നെയോ അല്ലാതെയും കഴിക്കാം. എല്ലാവരും പഴം കഴിക്കാറുണ്ടല്ലോ. മിടുക്കരാണ് എൻ്റെ മക്കൾ കേട്ടോ. എല്ലാവർക്കും ടാറ്റാ. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ. ടീച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറഞ്ഞു തന്നത്? എന്താണ്? ആരോഗ്യം അല്ലേ. ആരോഗ്യം വയ്ക്കാൻ വേണ്ടി എന്തൊക്കെ നമുക്ക് കഴിക്കാം എന്നാണ് ടീച്ചർ പറഞ്ഞു തന്നത്. അതിൽ ടീച്ചർ ഒരു കാര്യം പറഞ്ഞില്ലേ, എന്ത് കുടിക്കണമെന്ന് പറഞ്ഞു ആരോഗ്യം വയ്ക്കാൻ? പാല് കുടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ടീച്ചർ ഇന്ന് നിങ്ങൾക്ക് പാലിനെ കുറിച്ചൊരു പാട്ട് പാടിത്തരട്ടെ. എല്ലാവർക്കും പാട്ട് ഇഷ്ടമാണല്ലോ. ടീച്ചർ ഒരു പാലിനെ കുറിച്ചൊരു പാട്ട് പാടട്ടെ. എല്ലാവരും ടീച്ചർ പാടുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. പാടട്ടെ. ഞാനൊരു രഹസ്യം പറയട്ടെ, പാല് നല്ലൊരു ആഹാരം. ഞാനൊരു രഹസ്യം പറയട്ടെ, പാല് നല്ലൊരു ആഹാരം. ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നത് പാലാണ്. ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നത് പാലാണ്. തുറന്നിരിക്കുന്നത് കഴിക്കൂല, കൈ കഴുകാതൊന്നും കഴിക്കൂല. തുറന്നിരിക്കുന്നത് കഴിക്കൂല, കൈ കഴുകാതൊന്നും കഴിക്കൂല. കറികൾ കൂട്ടി ചോറുണ്ണും,
നല്ലവരായി നമ്മൾ വളർന്നിടും. കറികൾ കൂട്ടി ചോറുണ്ണും നല്ലവരായി നമ്മൾ വളർന്നിടും. കൊള്ളാമോ പാട്ട്? കൊള്ളാം അല്ലേ. പാല് കുടിച്ചാൽ എന്ത് ചെയ്യണം? ആരോഗ്യം അല്ലേ. ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പാല് കുടിക്കണം. ഇതൊന്ന് നമുക്ക് കളിച്ച് കാണിച്ചാലോ? ടീച്ചർ ഒന്ന് കളിച്ച് കാണിക്കട്ടെ. എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിയിരിക്കണം. ഞാനൊരു രഹസ്യം പറയട്ടെ, പാല് നല്ലൊരു ആഹാരം. ഒക്കെ കൂടി. ഞാനൊരു രഹസ്യം പറയട്ടെ, പാല് നല്ലൊരു ആഹാരം. ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നത് പാലാണ്. ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നത് പാലാണ്. തുറന്നിരിക്കുന്നത് കഴിക്കൂല, കൈ കഴുകാതൊന്നും കഴിക്കൂല. തുറന്നിരിക്കുന്നത് കഴിക്കൂല, കൈ കഴുകാതൊന്നും കഴിക്കൂല. കറികൾ കൂട്ടി ചോറുണ്ണും നല്ലവരായി നമ്മൾ വളർന്നിടും. കറികൾ കൂട്ടി ചോറുണ്ണും നല്ലവരായി നമ്മൾ വളർന്നിടും. കൊള്ളാമോ? ഇനി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചൊന്ന് കളിച്ചാലോ? എല്ലാവർക്കും ഒരുമിച്ചൊന്ന് കളിക്കാം. എല്ലാവരും എഴുന്നേറ്റുന്നേ ടീച്ചറിൻ്റെ കൂടെ കളിക്കണം. ടീച്ചർ കളിക്കും പോലെ നോക്കി കളിക്കണം. കളിക്കട്ടെ. എങ്ങനെയാ രഹസ്യം പറയുന്നത്? എങ്ങനെയാ? ആ അതേപോലെ കാണിച്ചേ ഒരിക്കൽ കൂടി. ഞാനൊരു രഹസ്യം പറയട്ടെ, പാല് നല്ലൊരു ആഹാരം. ഒരിക്കൽ കൂടി. നല്ല കുട്ടികൾ ഒരിക്കൽ കൂടി കളിച്ചേ. ഞാനൊരു രഹസ്യം പറയട്ടെ, പാല് നല്ലൊരു ആഹാരം. എന്തിനൊക്കെയാണ് ആരോഗ്യം വേണ്ടത്? നമുക്ക് എന്തിനൊക്കെ ആരോഗ്യം വേണം ഒന്ന് പറഞ്ഞേ. ഓടാനും ചാടാനും പാഠം പഠിക്കാനും. ഒരിക്കൽ കൂടെ കാണിച്ചേ. ടീച്ചർ കളിക്കട്ടെ. ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നത് പാലാണ്. ഒരിക്കൽ കൂടി. ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നത് പാലാണ്. പിന്നെയോ? എന്തൊക്കെ കഴിച്ചൂടാ? തുറന്നിരിക്കുന്നത് കഴിക്കൂല. എന്താണ്? തുറന്നിരിക്കുന്നത് കഴിക്കൂല, കൈ കഴുകാതൊന്നും കഴിക്കൂല. ഒരിക്കൽ കൂടി. തുറന്നിരിക്കുന്നത് കഴിക്കൂല, കൈ കഴുകാതൊന്നും കഴിക്കൂല. പിന്നെയോ? കറികൾ കൂട്ടി ചോറുണ്ണും നല്ലവരായി നമ്മൾ വളർന്നിടും. കറികൾ കൂട്ടി ചോറുണ്ണും നല്ലവരായി നമ്മൾ വളർന്നിടും. കൊള്ളാമോ പാട്ട്? എല്ലാവരും പാല് കുടിച്ച് ആരോഗ്യവാനായി നല്ലതുപോലെ പഠിക്കണം എന്നല്ലേ ടീച്ചർ പറഞ്ഞത്? ഒരിക്കൽ കൂടി നമുക്ക് പാടിയാലോ. ഞാനൊരു രഹസ്യം പറയട്ടെ, പാല് നല്ലൊരു ആഹാരം. ഞാനൊരു രഹസ്യം പറയട്ടെ, പാല് നല്ലൊരു ആഹാരം. ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നത് പാലാണ്. ഓടാനും ചാടാനും പാഠം പഠിക്കാനും ആരോഗ്യം തരുന്നത് പാലാണ്. തുറന്നിരിക്കുന്നത് കഴിക്കൂല, കൈ കഴുകാതൊന്നും കഴിക്കൂല. തുറന്നിരിക്കുന്നത് കഴിക്കൂല, കൈ കഴുകാതൊന്നും കഴിക്കൂല. കറികൾ കൂട്ടി ചോറുണ്ണും നല്ലവരായി നമ്മൾ വളർന്നിടും. കറികൾ കൂട്ടി ചോറുണ്ണും നല്ലവരായി നമ്മൾ വളർന്നിടും. എല്ലാവർക്കും പാട്ട് ഇഷ്ടപ്പെട്ടല്ലോ.
എല്ലാവരും പാല് കുടിക്കുമല്ലോ, മിടുക്കലായിട്ട് വളരുമല്ലോ. ടാറ്റാ. ഹായ് മക്കളെ, എല്ലാവരും പാട്ടൊക്കെ കേട്ട് രസിച്ചിരിക്കുകയാണല്ലേ. എന്നാലേ ടീച്ചറോട് കാര്യം കാണിക്കട്ടെ. എല്ലാവരും നോക്കിയേ, ഇതെന്താ മക്കളെ, ഇതെന്താ, കേക്കാണല്ലേ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ? ഇഷ്ടമായല്ലേ. എന്നാലേ നമുക്കിതുപോലൊരു കേക്ക് ഉണ്ടാക്കിയാലോ. ദാ ഇതിവിടെ വെക്കാമേ. എല്ലാ കൂട്ടുകാരും ഇന്നലെ ടീച്ചർ പറഞ്ഞ പോലെ ചാർട്ട് പേപ്പറും കളർ പേപ്പറും പശയും കത്രികയും പഞ്ഞിയുമെല്ലാം എടുത്തു വെച്ചോ. എല്ലാ കൂട്ടുകാരും എടുത്തു വെച്ചോ. ആ ഇനി നമുക്ക് തുടങ്ങിയാലോ. എല്ലാവരും ദാ ചാർട്ട് പേപ്പർ ഇതുപോലെ നീളത്തിൽ കീറിയെടുക്കണം. അമ്മമാരും കൂടി മക്കളെ സഹായിച്ചു കൊടുക്കണം കേട്ടോ. അതിനുശേഷം ദാ ഇതുപോലെ വെച്ചിട്ട് സ്കെയിലും പേനയും ഉപയോഗിച്ച് നമുക്കിങ്ങനെ വരയ്ക്കാം. ദാ ഈ ചാർട്ട് പേപ്പറിൻ്റെ അറ്റത്തായി ദാ ഇങ്ങനെ ഒരു വര വരച്ച് കൊടുക്കുക. ഇതുപോലെ വര വരച്ച് കൊടുക്കുക. എന്നിട്ട് ദാ സ്കെയിൽ എടുക്കാതെ അറ്റത്തായി ദാ ഇതുപോലെ മടക്കി എടുക്കുക. അതുപോലെ തന്നെ മറ്റേ ചാർട്ട് പേപ്പറിലും ഇതുപോലെ അറ്റത്തായി വരയ്ക്കുക. അമ്മമാരും കൂടി സഹായിച്ചു കൊടുക്കണേ. ഇതുപോലെ വരച്ചതിന് ശേഷം ഇതും ദാ ഇതുപോലെ മടക്കി എടുക്കുക. സ്കെയിൽ എടുക്കാതെ ദാ ഇങ്ങനെ മടക്കി എടുക്കുക. ദാ എല്ലാ കൂട്ടുകാരും വരച്ചു കഴിഞ്ഞോ. എന്നിട്ടോ ദാ കത്രിക എടുത്തിട്ട് നമുക്കിതാ ഈ വരയില്ലേ, ആ വരയുടെ അറ്റം വരെ ചെറുതായി മുറിച്ചു കൊടുക്കാം. അമ്മമാരെ സഹായിച്ചു കൊടുക്കണേ, കൂട്ടുകാർക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ദാ ഇതുപോലെ പതുക്കെ പതുക്കെ മുറിച്ച് കൊടുക്കാം. ടീച്ചറേ ദാ മുറിച്ച ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും മുറിച്ചു കഴിഞ്ഞോ? മുറിച്ചു കഴിഞ്ഞോ? എന്നിട്ട് ദാ രണ്ട് ചാർട്ട് പേപ്പറും ദാ ഇതുപോലെ വെക്കുക. വെച്ചതിന് ശേഷം ദാ അറ്റത്തായി നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ദാ ഈ ചാർട്ട് പേപ്പറും ദാ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഒന്ന് എടുത്തേ. എല്ലാവരും എടുത്തോ. ദാ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് ദാ നമുക്കിവിടെയായി പശ തേച്ച് കൊടുക്കാം. ദാ ഇതുപോലെ പശ എടുത്തിട്ട് ദൈൻ്റെ അറ്റത്തായി ദാ ഇങ്ങനെ തേച്ച് കൊടുക്കുക. എല്ലാവരും കണ്ടില്ലേ, പതുക്കെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിതിങ്ങനെ വളച്ച് ദാ ഈ മാർക്കില്ലേ, ആ മാർക്കിൻ്റെ ഭാഗത്തേക്കായി ദാ ഇതുപോലെ ഇതുപോലെ ദാ ഒട്ടിച്ച് വയ്ക്കാം. എല്ലാ കൂട്ടുകാരും ഒട്ടിച്ചോ. കണ്ടില്ലേ, ടീച്ചറും ഒട്ടിച്ചെടുത്തു. നമുക്കിതാ ഇതുപോലെ വേറൊരു ചാർട്ട് പേപ്പർ എടുക്കുക. എല്ലാ കൂട്ടുകാരും എടുത്തു കഴിഞ്ഞോ? എല്ലാവരും എടുത്തോ. നമുക്ക് എന്നിട്ട് ദാ ഈ ചാർട്ട് പേപ്പറിൻ്റെ മുകളിലായി പശ തേച്ച് ഇതിൽ ഒട്ടിച്ച് വെക്കാം. ദാ എല്ലാവരും ദാ ഇതുപോലെ പശയെടുത്ത് ദാ ഇങ്ങനെ തേച്ച് കൊടുക്കണം. അമ്മമാരും കൂടി സഹായിച്ചു കൊടുക്കണേ, മക്കൾക്കൊരിക്കലും ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കില്ല. ദാ ഇതുപോലെ പതുക്കെ പശ തേച്ച് കൊടുക്കുക. പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ പശ തേച്ച് ദാ ഈ റൗണ്ട് മുഴുവനുമായി ദാ ഇതുപോലെ നമുക്ക് പശ തേച്ച് എടുക്കാം. ഇതുപോലെ പശ തേച്ച് എടുത്തതിന് ശേഷം ദാ നമുക്ക് കണ്ടില്ലേ, ദാ ഈ ചാർട്ട് പേപ്പറിൻ്റെ മുകളിലായി ദാ ഇതുപോലെ വെക്കാം. ദാ എന്നിട്ട് നടുക്ക് ഇങ്ങനെ കൈ അമർത്തി നമുക്കിതിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ദാ ഇതുപോലെ പതുക്കെ ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ പശ തേച്ച് ഒട്ടിച്ചെടുക്കുക. എല്ലാ കൂട്ടുകാരും ഒട്ടിച്ചോ? ഒട്ടിച്ചു കഴിഞ്ഞോ? ആ ഇനി എല്ലാവരും അത് നേടത്തേ. ദാ ഇതേപോലെ ആവും. കണ്ടില്ലേ, ഇനി നമുക്ക് ദാ ഇതിനെ റൗണ്ടായിട്ട് കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുക്കാം. ദാ ഇതുപോലെ പതുക്കെ ദാ കത്രിക ഉപയോഗിച്ച്
റാവണ്ടിനെ പതുക്കെ ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കണം. അമ്മമാരും കൂടി സഹായിച്ചു കൊടുക്കണേ മക്കളെ, കുട്ടിക്കിത് ഉണ്ടാക്കാൻ സാധിക്കില്ല. ദാ ഇതുപോലെ പതുക്കെ ദാ ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. പതുക്കെ ദാ എല്ലാ കൂട്ടുകാരും ഇതുപോലെ ഒട്ടിച്ചെടുത്തല്ലോ. ഇനി നമുക്ക് ദാ മറ്റേ ചാർട്ട് പേപ്പറും ടീച്ചർ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് ദാ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിങ്ങനെ കയറ്റി കൊടുക്കാം. ദാ കണ്ടില്ലേ, ഇപ്പോൾ എന്തായി, കേക്കായല്ലേ. ഈ കേക്കിൽ ക്രീം വേണ്ടേ, ക്രീമിനായിട്ട് നമുക്ക് പഞ്ഞി ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ദാ അതിനായിട്ട് എല്ലാവരും ദാ ഇതുപോലെ പശ എടുക്കണം. പശ എടുത്തിട്ട് ദാ കേക്കിൻ്റെ അറ്റത്തായിട്ട് ദാ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ തേച്ച് കൊടുക്കുക. അമ്മമാരും കൂടി സഹായിച്ചു കൊടുക്കണേ. ദാ ഇതുപോലെ തേച്ചെടുക്കുക. അതിന് കുറച്ച് ഭാഗം കൂടി ഉണ്ട്. അവിടെയും നമുക്ക് ദാ ഇതുപോലെ തേച്ച് കൊടുക്കാം. കണ്ടേ, കണ്ടില്ലേ, അറ്റത്തായിട്ട് നമ്മൾ പശ തേച്ച് കൊടുത്തു അല്ലേ. ഇനി എന്ത് ചെയ്യണം, പഞ്ഞി ഒട്ടിച്ച് കൊടുക്കണം. ദാ ഇതുപോലെ പഞ്ഞി എടുത്ത് ദാ ഇങ്ങനെ അറ്റത്തായിട്ട് ക്രീം പോലെ ദാ ഒട്ടിച്ച് കൊടുക്കാം. പതുക്കെ ദാ ഇതുപോലെ അറ്റത്തായി നമുക്ക് പഞ്ഞി ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ദാ ഇതുപോലെ ചെറുതായിട്ടെടുത്ത്, കണ്ടില്ലേ, എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ. ഹായ്, ഇപ്പോൾ എന്തായി, കേക്കില് ക്രീം ആയല്ലേ, എല്ലാ കൂട്ടുകാരും കണ്ടില്ലേ. ഇനി നമുക്ക് ചെറിയ ചെറി കൂടി ഉണ്ടാക്കി കൊടുത്താലോ. അതിനായി ഇതാ ഇതുപോലെ ചുവപ്പ് കളറിലുള്ള ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് എല്ലാവരും ഇതുപോലെ ചുരുട്ടി കൈയുടെ അകത്താക്കി ഇതാ ഇങ്ങനെ ഉരുട്ടി എടുക്കുക. എല്ലാവരും ഉരുട്ടിയോ, ഇനി കാണിച്ചേ. ചെറിയായല്ലേ, ഇനി നമുക്കിത് കേക്കിൻ്റെ അറ്റത്തായി ഒട്ടിച്ച് കൊടുക്കാം. ദാ അതിങ്ങനെ പശ തേച്ച് ദാ അറ്റത്തായി ദാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ദാ ടീച്ചർ കുറച്ച് ചെറിയ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടേ, എല്ലാം നമുക്കിങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. ദാ ഇതുപോലെ ദാ അറ്റത്തായി ദാ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ദാ ഒന്നായി രണ്ട്, എല്ലാവരും ടീച്ചറിനൊപ്പം എണ്ണണേ, മൂന്ന് നാല്. നമ്മൾ കേക്കിൽ ചെറിയ ഒട്ടിച്ചു അല്ലേ. ഇനി കേക്കിൽ മെഴുകുതിരി കൂടി വേണ്ടേ, നമുക്കിനി മെഴുകുതിരി ഉണ്ടാക്കാം. അതിനായി ടീച്ചർ ദാ മഞ്ഞ കളറിലുള്ള ഒരു പേപ്പർ എടുത്തു. ഇതിനെ നമുക്ക് ദാ ഒരു പേനയിലേക്ക് ചുറ്റിയെടുക്കാം. ദാ ഇതുപോലെ പതുക്കെ ദാ ഇതുപോലെ ചുറ്റിയെടുക്കാം. ദാ ചുറ്റി 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 ദാ ഇവിടെ എത്തി. ദാ ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, പശ തേച്ച് കൊടുക്കാം. ദാ ഇതുപോലെ പശ തേച്ച് കൊടുക്കുക. എന്നിട്ട് ദാ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് എല്ലാവരും പതുക്കെ ആ പേനയൊന്ന് എടുക്കുക. കണ്ടില്ലേ, എല്ലാ കൂട്ടുകാരും കണ്ടോ. ഇനി നമുക്ക് അറ്റത്തായി കത്രിക ഉപയോഗിച്ച് മുറിച്ച് കൊടുക്കാം. ദാ ഇതുപോലെ ചരിച്ച് ദാ ഇങ്ങനെ മുറിച്ച് കൊടുക്കുക. എന്നിട്ടോ ദാ ഇതുപോലെ ഒരു ചുമന്ന കളർ പെൻസിൽ എടുത്ത് ദാ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇപ്പോൾ എന്തായി, എന്തായി, മെഴുകുതിരി ആയല്ലേ. നമുക്കിത് കേക്കിൻ്റെ നടുക്കായി ഒട്ടിച്ചു കൊടുക്കാം. ദാ ഇതുപോലെ പശ തേച്ച് നമുക്കിങ്ങനെ നടുക്ക് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, കേക്ക് തയ്യാറായല്ലേ, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ. ടീച്ചറേ ഇതുപോലെ വേറൊരു കേക്കും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്, അതെല്ലാ കൂട്ടുകാർക്കും കാണിച്ചു തരട്ടെ. കണ്ടില്ലേ, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ. ടീച്ചർ ഇതിലേ കുറച്ച് റോസാപ്പൂക്കൾ കൂടി ഒട്ടിച്ച് കുറച്ചുകൂടി മനോഹരമാക്കിയിട്ടുണ്ട്. എല്ലാ മക്കളും മിടുക്കരാണല്ലോ, എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമല്ലോ. എന്നാലേ ടീച്ചർ പോട്ടെ, ടാറ്റാ. ആദ്യമായി തരംതിരിക്കൽ എന്ന പ്രവർത്തനമാണ് കാണുവാൻ സാധിച്ചത്. ഈ പ്രവർത്തനത്തിലൂടെ കുട്ടികളുടെ ബൗദ്ധിക വികാസം, വിവിധ ഇന്ദ്രിയങ്ങളുടെ വികാസം എന്നിവ ഉറപ്പുവരുത്തുവാൻ സാധിക്കുന്നു. രണ്ടാമതായി നാം കണ്ട പ്രവർത്തനം ആക്ഷൻ സോങ് എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ഈ പ്രവർത്തനത്തിലൂടെ കുട്ടികളുടെ ആസ്വാദന നിലവാരം
ഉയർത്തുവാൻ നമുക്ക് സാധിക്കും. മൂന്നാമതായി നാം കണ്ട പ്രവർത്തനം കൊളാഷ് എന്നുള്ള പ്രവർത്തനമാണ്. ഇതിലൂടെ കുട്ടികളുടെ ക്രിയാത്മകത വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നു. കായിക അഭ്യാസത്തോടൊപ്പം തന്നെ സമീകൃത ആഹാരത്തിനും കുട്ടികളുടെ വളർച്ചയിൽ വളരെ വലിയ പങ്കാണുള്ളത്. കുട്ടികൾക്ക് സമീകൃത ആഹാരം ലഭ്യമാകും എന്ന് എല്ലാ മാതാപിതാക്കളും ഉറപ്പ് വരുത്തണം. പുതിയ അറിവുകളും ആശയങ്ങളുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം.